ഓപ്പൺ ജീസസ് പ്രസൻസ്. എൻ്റെ പേര് രാജലക്ഷ്മി. ഞാൻ കടയ്ക്കാവൂരിന്ന് വരുന്നു. എനിക്ക് 4 വർഷമായിട്ട് ഞാൻ ആർത്രൈറ്റിസിൻ്റെ അസുഖം മൂലം വളരെ കഷ്ടപ്പെടുകയായിരുന്നു. ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു, ഒരുപാട് പ്രാർത്ഥനകൾക്ക് പോയി. പക്ഷേ ഇന്ന് ഞാനിവിടെ ഈ ആരാധനാ സ്ഥലത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. ഞാനിവിടെ വരുമ്പോഴത്തേക്ക് എനിക്ക് വളരെ അസ്വസ്ഥതയോടുകൂടിയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ ഇന്ന് ഞാൻ ആരാധന കഴിഞ്ഞ് ആ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് ഇതുവരെ ഇല്ലാത്ത ഒരു വളരെ അധികം സുഖം എൻ്റെ ശരീരത്തിന് എനിക്ക് ലഭിക്കുകയുണ്ടായി. മനസ്സിനും വളരെയേറെ സമാധാനം തോന്നി. ഇതുവരെ എനിക്ക് കിട്ടാത്ത ഒരു ശരീരസുഖമാണ് എനിക്ക് ഇന്നിപ്പോൾ ഉണ്ടായത്. എൻ്റെ ജോയിൻറ്റുകളൊക്കെ വളരെ ഫ്രീ ആയിട്ട് എനിക്ക് മടക്കാനും നിവർത്താനും ഒക്കെ കഴിയുന്നു. എനിക്ക് കഴുത്തൊക്കെ തിരിക്കുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. ഇപ്പോൾ എനിക്ക് കഴുത്തൊക്കെ ഫ്രീ ആയിട്ട് എനിക്ക് തിരിക്കാൻ കഴിയുന്നു. എൻ്റെ കൈകാലുകൾക്കൊക്കെ വളരെ സുഖം, എൻ്റെ സന്ധികൾക്കൊക്കെ വളരെ വളരെ സുഖം എനിക്ക് യേശു തന്നു. എനിക്ക് തന്ന എല്ലാ നന്മയ്ക്കും എല്ലാ അത്ഭുതങ്ങൾക്കും എൻ്റെ യേശുവിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. വെളിപാട് പുസ്തകം 1:17-18 ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും ജീവനുള്ളവനുമാകുന്നു, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. ഇന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന സ്വർഗത്തിൽ സകല അധികാരത്തോടും കൂടി ആയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ അത്രേ ആയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 1:9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് അവൻ ആരോഹണം ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ ഉയർന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുമ്പോൾ ഒരു മേഘം അവനെ വന്ന് മൂടി. യേശുവിനെ കണ്ടുകൊണ്ടിരുന്ന ശിഷ്യന്മാരോട് ഇങ്ങനെ സ്വർഗത്തിലെ ദൂതന്മാർ പറഞ്ഞു, നിങ്ങൾ നോക്കി നിൽക്കുന്നത് എന്ത്? അവൻ സ്വർഗത്തിലേക്ക് പോയതുപോലെ തന്നെ അവൻ വീണ്ടും വരും. എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, നിങ്ങൾ ഇന്ന് ആയിരിക്കുന്നത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത, സ്വർഗത്തിൽ സകല അധികാരത്തോടും കൂടെ ഇരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിലാകുന്നു. നിങ്ങളുടെ ഭാരം എന്തായിരുന്നാലും, നിങ്ങളുടെ വേദന എന്തായിരുന്നാലും, നിങ്ങളുടെ ആവശ്യഭാരങ്ങൾ എന്തായിരുന്നാലും, അതിന് ഉത്തരം തരുവാൻ, അത്ഭുതം ചെയ്യുവാൻ, വിടുതലയക്കുവാൻ ഉയർത്തെഴുന്നേറ്റ യേശു നമ്മോട് കൂടെ ഉണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കയാൽ അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 10:30 ഞാനും പിതാവും ഒന്നാകുന്നു. സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ജഡമായി ഈ ലോകത്തിൽ വന്ന് പാപം സംബന്ധിച്ച് മരിച്ച് അതെ ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ദൈവം എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത്രേ നിങ്ങളായിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നിശ്ചയം ലഭിക്കും. നിങ്ങൾ നിലവിളിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുവാൻ വേണ്ടതെല്ലാം ചെയ്ത് തീർന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരി, കേൾക്കുന്ന സഹോദരി, ഇന്ന് നിങ്ങൾ ഏത് പാപത്തിലായിരിക്കുന്നുവെങ്കിലും, ഏത് പാപത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്നുവെങ്കിലും, ഏത് വിട്ടുമാറുവാൻ കഴിയാത്ത, വെളിയിൽ വരുവാൻ കഴിയാത്ത പാപത്തിൻ്റെ ആസക്തിയിലായിരിക്കുന്നുവെങ്കിലും, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നിങ്ങൾക്ക് വരുവാനായി കഴിഞ്ഞാൽ, പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളെ കഴുകി, നിങ്ങളെ വിശുദ്ധീകരിച്ച്, നിങ്ങൾ ജീവൻ്റെ പുതുക്കത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ വിശ്വാസത്താൽ ഉയർത്തെഴുന്നേറ്റ ഒരു പുതിയ വ്യക്തി ആയിത്തീരുവാൻ ഇടയായിത്തീരും. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ പാപമോചനവും മാനസാന്തരവും എല്ലാവർക്കും ലഭ്യമാകുന്നു. മാത്രവുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കാരണമായി തീർന്നു. യോഹന്നാൻ 20:20-22 വാക്യങ്ങൾ വായിച്ചാൽ ശിഷ്യന്മാരെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം ഭയപ്പെട്ട വാതിലടച്ച് ഇരിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റവനായ യേശു വന്ന്
അടയ്ക്കപ്പെട്ട മുറിക്കുള്ളിൽ മാംസവും അസ്ഥികളും ഉള്ളവനായി മുറിക്കുള്ളിൽ കടന്നുവന്ന് അവൻ്റെ കൈയും വിലാപ്പുറവും കാണിച്ച് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് പിന്നെ എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ് യേശു അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് അവൻ അയക്കുവാൻ കാരണമായി തീർന്നു. യോഹന്നാൻ 16:7 ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല, ഞാൻ പോയി പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അടുക്കൽ അയക്കും എന്ന് പറഞ്ഞ് യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. പരിശുദ്ധാത്മാവിനെ അപ്പോസ്തല പ്രവൃത്തികളിൽ പെന്തക്കോസ്റ്റ് നാളിൽ ഈ ലോകത്തിലേക്ക് അയച്ചു. പിളർന്ന നാവുകൾ പോലെ, കൊടിയ കാറ്റടിച്ചതുപോലെ മാർക്കോസിൻ്റെ മാളിക മുറിയിൽ കൂടിയിരുന്ന 120 പേരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വരുവാൻ അവർ ഭൂലോകത്തിലൊക്കെയും പുറപ്പെട്ടു പോയി ഈ പാപമോചനവും മനസ്സാന്തരവും പ്രസംഗിപ്പാൻ. ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന സകലരും യേശുവിനെ അറിയുവാൻ, അവരുടെ ആത്മീയ കണ്ണുകൾ നുറക്കുവാനും പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഇന്നും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഇപ്പോഴും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പാപബോധം തരും. യേശു ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളുടെ പാപത്തെ കഴുകി ശുദ്ധീകരിക്കും. നിങ്ങൾ ജീവൻ്റെ പുതുക്കത്തിൽ ജീവിപ്പാൻ, ആത്മാവിൻ്റെ ശക്തിയിൽ ജീവിപ്പാൻ, പാപത്തിൻ്റെ മേൽ ജയമെടുത്ത് ജീവിപ്പാൻ, അന്ധകാര ശക്തികളുടെ മേൽ ജയിച്ച് ജീവിപ്പാൻ നിങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ജയാളിയാക്കി തീർക്കും. എബ്രായർ 7:23-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കാരണം താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നതിനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു ഇന്നും നിങ്ങൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്യും. ഹീസ് ഇന്റർസീഡിങ്. ഇവൻ്റെ പാപത്തെ ക്ഷമിക്കണമേ, ഇവന് വേണ്ടി അത്രയേ ഞാൻ രക്തം ചൊരിഞ്ഞത്, ഇവന് വേണ്ടി അത്രയേ ഞാൻ യാഗമായി തീർന്നത്, ഇവന് വേണ്ടി അത്രയേ ഞാൻ മരിച്ചടക്കപ്പെട്ടത്, ഇവന് വേണ്ടി അത്രയേ ഞാൻ ഉയർത്തെഴുന്നേറ്റത്. അതേ എൻ്റെ ഈ മകൾക്ക് വേണ്ടി, ഈ മകന് വേണ്ടി, ഈ സൃഷ്ടിക്ക് വേണ്ടി എന്ന് സൃഷ്ടിതാവ് സദാ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. ഗലാത്യർ 2:20 ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താലത്രേ. എൻ്റെ ജഡം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ജഡം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നില്ല, അതുകൊണ്ട് പാപത്തിന് എൻ്റെ മേൽ അധികാരമില്ലാതായിരിക്കുന്നു. ഞാൻ ജീവിക്കുന്നു യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ. Ephesians 1:18-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അതേ വ്യാപരിക്കുന്ന അളവില്ലാത്ത ദൈവത്തിൻ്റെ ശക്തി ക്രിസ്തുവിൽ വ്യാപരിച്ച് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് എല്ലാ നാമത്തിൻ്റെ മേലും എല്ലാ അധികാരത്തിൻ്റെ മേലും അധികാരം നൽകി, വരുവാനുള്ള സകലത്തിൻ്റെ മേലും അധികാരം നൽകി, ഇപ്പോഴുള്ള സകലത്തിൻ്റെ മേലും അധികാരം നൽകി, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വർഗത്തിൽ ഇരുത്തിയ അതേ ശക്തി വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും അവൈലബിൾ ആകുന്നു. ഭയപ്പെടരുത്. മരിച്ചുപോയവൻ്റെ അടുക്കലല്ല നിങ്ങൾ വന്നത്, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലിരിക്കുന്ന സകല അധികാരവുമുള്ള. അതുകൊണ്ട് 1 യോഹന്നാൻ 2:28 ഈ യേശുവിൽ വസിപ്പാനായി നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിൻ. അബൈഡ് ഇൻ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ വസിക്കുന്നവരാകുവാൻ, ക്രിസ്തുവിൽ വിശ്വസിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിൽ വിശ്വസിച്ച് അവൻ്റെ വല്ലഭത്വത്തിൻ്റെ
വ്യാപാരത്തിൻ്റെ ശക്തി, അളവില്ലാത്ത ശക്തി നമ്മുടെ മേൽ നമുക്ക് അവൈലബിൾ ആണെന്ന് വിശ്വസിക്കുന്ന, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നമുക്കറിയുവാൻ നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഫാദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, സകല നാമത്തിനും മേലായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അങ്ങയുടെ കൃപാസനത്തിലേക്ക് ഞങ്ങൾ വരുന്നു. ഞങ്ങളെ കണ്ടവിടുന്ന് മനസ്സറിയണം. എല്ലാ കണ്ണുകളും അടച്ച് എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രതപ്പെട്ട് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടാകും. അതേ, എൻ്റെ രോഗം മാറുമോ, എൻ്റെ നിരാശ മാറുമോ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമോ എന്ന് ഭാരപ്പെടുന്ന സഹോദര സഹോദരി, ഓ എൻ്റെ ദൈവത്തെ എനിക്ക് അറിയുവാൻ കഴിയുന്നില്ലല്ലോ, എൻ്റെ ദൈവത്തെ എനിക്ക് അനുഭവിപ്പാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഭാരപ്പെടുന്ന സഹോദര സഹോദരി, അതേ ഉയർത്തെഴുന്നേറ്റ യേശു, അതേ കർത്താവായ യേശു ക്രിസ്തു, സ്വർഗാരോഹണം ചെയ്ത, സ്വർഗത്തിലിരിക്കുന്ന, സകല അധികാരവുമുള്ള യേശു അതേ നമ്മുടെ മധ്യേ ഉണ്ട്, നിങ്ങളുടെ അടുക്കലുണ്ട്. നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറന്നാൽ നിങ്ങൾക്ക് അറിയുവാൻ കാണുവാൻ കഴിയും. ഓ താങ്ക് യു ലോർഡ് ജീസസ്. പരിശുദ്ധാത്മാവെ, അങ്ങേക്ക് സ്വാഗതം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് കടന്നു വന്നതുകൊണ്ട് സ്തോത്രം. അങ്ങ് മരിച്ചവനല്ല, ഉയർത്തെഴുന്നേറ്റവൻ, പാതാളത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും താക്കോൽ. ഓ താങ്ക് യു ലോർഡ്. അങ്ങയുടെ കരങ്ങളിൽ ഉള്ളതുകൊണ്ട് സ്തോത്രം. നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, ആരാധിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം വ്യാപരിക്കുന്നത് കൊണ്ട് സ്തോത്രം. എല്ലാ കണ്ണുകളും അടച്ച് എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രതപ്പെട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സാന്തരപ്പെടുവാൻ, ഓ എല്ലാവരും മനസ്സാന്തരപ്പെടണം, ആരും നശിച്ചു പോകരുത്. മനസ്സാന്തരവും പാപമോചനവും എല്ലാ സ്ഥലങ്ങളിലും പ്രസംഗിക്കപ്പെടണം. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടം, അതാണ് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്. അതേ മനസ്സാന്തരവും പാപമോചനവും, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണവും അതേ അതുമായി ബന്ധപ്പെട്ട പാപത്തിൻ്റെ മോചനവും, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതും സ്വർഗാരോഹണം ചെയ്തതും എല്ലാ സ്ഥലങ്ങളിലും പ്രസംഗിക്കപ്പെടണം. അതേ താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ. ഇപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കപ്പെട്ടിരിക്കയാൽ യേശു വചനത്തെ അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ ഇപ്പോൾ സ്ഥിരീകരിക്കാൻ പോവുകയാണ്. നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഇതുവരെ നിങ്ങൾ മനസ്സാന്തരപ്പെട്ടിട്ടില്ല എങ്കിൽ, ഇതുവരെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ഇതുവരെ നിങ്ങളുടെ പാപത്തെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ നിത്യത നിങ്ങൾ എവിടെ ചിലവഴിക്കുമെന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ, നിങ്ങൾക്ക് പ്രത്യാശയില്ലാതിരിക്കുന്നുവെങ്കിൽ, എൻ്റെ സഹോദര സഹോദരി, യേശുവിൻ്റെ അടുക്കലേക്ക് വരുവേൻ. യേശു നമ്മുടെ മധ്യേ ഉണ്ട്, ഉയർത്തെഴുന്നേറ്റവനായി നമ്മുടെ മധ്യേ ഉണ്ട്, സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവനായി നമ്മുടെ മധ്യേ ഉണ്ട്. ഭൂമി അവൻ്റെ പാദപീഠം, സ്വർഗം യേശുവിൻ്റെ സിംഹാസനം. അതേ അതേ അനുഭവത്തിൽ ഇരിക്കുന്നവൻ, അതേ അതേ ആളത്വത്തിലായിരിക്കുന്ന യേശു നമ്മുടെ മധ്യേ ഉണ്ട്. അഗ്നിശ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളവനായി ആ യേശു നമ്മുടെ മധ്യേ ഉണ്ട്. സകല അധികാരമുള്ളവനായി യേശു നമ്മുടെ മധ്യേ ഉണ്ട്. നമ്മുടെ ജീവിതങ്ങളെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, യേശുവേ എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ, എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് സകല അധികാരമുള്ളവനായിരിക്കുന്നു. അത് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് ഈ പാപമോചനമുണ്ടെന്ന് ഞാൻ അറിയുന്നു. അതേ കർത്താവേ, എൻ്റെ പാപത്തെ ക്ഷമിക്കണം, എൻ്റെ പാപത്തെ കഴുകി കളയണം, എനിക്ക് മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവത്തെ തരണം, ഒരു രക്ഷയുടെ സന്തോഷത്താൽ എന്നെ നിറയ്ക്കണം. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം. നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം വ്യാപരിക്കുന്നത് കൊണ്ട് സ്തോത്രം. നന്ദി പറയുന്നു. പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. മുഖങ്ങൾ തകരുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു, വൈശാരിക ശക്തികൾ ജീവിതങ്ങളിൽ വെളിയിലേക്ക് വരികയാണ്. ജീവിതങ്ങളെ അടക്കി വാഴുന്ന സ്പിരിറ്റ് ഓഫ് ഡിപ്രഷൻസ്, നിരാശയുടെ ആത്മാക്കൾ, പാപത്തിൻ്റെ സ്വഭാവങ്ങൾ കൊണ്ടുവരുന്ന, പാപത്തിൻ്റെ ആസക്തികൾ കൊണ്ടുവരുന്ന ദുരാത്മശക്തികൾ, കുടുംബത്തിൽ ഭിന്നത കൊണ്ടുവരുന്ന പൈശാചിക ശക്തികൾ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ പാപമോചനം ലഭിച്ച എല്ലാ ജീവിതങ്ങളിലും ഇപ്പോൾ വെളിയിലേക്ക് വരട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്ന സമാധാനമല്ല എന്ന് പറഞ്ഞവൻ സമാധാനത്തെ കൊടുത്തവൻ്റെ അതേ സ്വർഗീയ സമാധാനം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ ഇപ്പോൾ ജീവിതങ്ങളിൽ വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വരട്ടെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വരട്ടെ. ദുരാത്മശക്തികൾ ഈ ജീവിതങ്ങളിൽ പുറപ്പെട്ടു പോകട്ടെ. രോഗത്തിൻ്റെ ആത്മാക്കൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ ജീവിതങ്ങളിൽ വെളിയിലേക്ക് വരട്ടെ. എല്ലാ ആഭിചാരത്തിൻ്റെ ശക്തികൾ, എല്ലാ
പൈശാചിക ശക്തികൾ, എല്ലാ പാപത്തിന്റെ ആസക്തികൾ, എല്ലാ മദ്യപാനത്തിന്റെ ദുരാത്മശക്തികൾ, കുടുംബത്തിൽ ഭിന്നത കൊണ്ടുവരുന്ന പൈശാചിക ശക്തികൾ, എല്ലാ ഭിന്നതയുടെ പൈശാചിക ദുരാത്മശക്തികൾ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജീവിതങ്ങളിൽ നിന്ന് വെളിയിലേക്ക് വരട്ടെ, ഈ കുടുംബങ്ങളിൽ നിന്ന് വെളിയിലേക്ക് വരട്ടെ, ഈ ദേശങ്ങളിൽ നിന്ന് ഭവനങ്ങളിൽ നിന്ന് വെളിയിലേക്ക് വരട്ടെ, ഇപ്പോൾ വരട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇപ്പോൾ ജീവിതങ്ങളിൽ വന്നിറങ്ങട്ടെ. ഓൾ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ബി റിലീസ്ഡ് അപ്പോൺ എവരി ലൈഫ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, സകല നാമത്തിന്റെ മേലായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവത്തിന്റെ ജനം നിറയട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കാം, എനിക്ക് ദൈവത്തിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ, ആത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ. ഓ താങ്ക് യു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ ആളമറ്റ വലിപ്പം അറിയുവാൻ എന്റെ ആത്മീയ കണ്ണുകളെ തുറക്കണമേ. വിശ്വസിക്കുന്ന കർത്താവേ, ഓ താങ്ക് യു ലോർഡ്. ലിമിറ്റ്ലെസ് സർപാസിംഗ് പവർ ഓഫ് ഗോഡ്. ഓ അളവില്ലാത്ത, വളക്കുവാൻ കഴിയാത്ത, ചിന്തിക്കുവാൻ കഴിയാത്ത അതേ താങ്ക് യു ലോർഡ്, അതേ ശക്തി ജീവിതങ്ങളിൽ വ്യാപരിക്കട്ടെ. അന്ധകാരത്തിന്റെ മുഖങ്ങൾ തകരട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, ജീവിതങ്ങൾ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. എവിടെ യേശുവിന്റെ ആത്മാവുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. അതേ ആത്മീക സ്വാതന്ത്ര്യം ജീവിതങ്ങളിൽ വരട്ടെ. വരുമാന ലോകത്തിനു വേണ്ടി ഇവർ ഒരുക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യത യേശുവിനോടുകൂടെ ചിലവഴിക്കുവാൻ എന്നിലൂടെ അല്ലാതെ ആർക്കും ഹല്ലേലൂയ സ്വർഗത്തിലേക്ക് വരുവാൻ കഴിയുകയില്ല. ഓ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ നാമത്തിൽ അതേ കർത്താവ് വരുവാന ലോകത്തിലേക്ക് ഒരുക്കപ്പെടുവാൻ, വരുവാന ലോകത്തിൽ ഞങ്ങൾക്ക് കരുതി വെച്ചിരിക്കുന്ന ഞങ്ങൾ സ്വീകരിപ്പാൻ, അതിനുവേണ്ടി പ്രത്യാശയുള്ളവരായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം, നന്ദി പറയുന്നു. നന്ദി കർത്താവേ, നന്ദിയോടെ സ്തോത്രം, നന്ദി. പാപത്തിന് ഞങ്ങളുടെ മേൽ അധികാരമില്ലാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അതേ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഓ പാപത്തിന്റെ സകല ആസക്തികളും മാറിപ്പോകട്ടെ, ജഡത്തിന്റെ സകല പ്രവൃത്തികളും ക്രൂശിക്കപ്പെട്ട് മാറട്ടെ. ആത്മാവിന്റെ ശക്തിയാൽ താങ്ക് യു ലോർഡ് ജഡം ക്രൂശിക്കപ്പെടട്ടെ. പാപം ചെയ്യുവാൻ കഴിയാത്ത അനുഭവങ്ങൾ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ. ഓ താങ്ക് യു ലോർഡ്. ഇനി പാപത്തിന് ആകർഷിക്കുവാൻ കഴിയാതെ ജഡം ക്രൂശിക്കപ്പെടട്ടെ. പാപത്തിന് കർത്താവ് അധികാരമില്ലാതെ ആയി തീരട്ടെ ജീവിതങ്ങളിൽ. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ജനം ഉദിരപ്പെട്ടിരിക്കട്ടെ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ടിരിക്കട്ടെ. വരുവാനുള്ള ലോകത്തിന് ഒരുങ്ങട്ടെ, ക്രിസ്തുവിൽ വസിക്കുന്നവരായി തീരട്ടെ, ജീവന്റെ പുതുക്കത്തിൽ ജീവിക്കട്ടെ, അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി ദ പവർ ഓഫ് റിസറക്ഷൻ ബി റിലീസ്ഡ് അപ്പോൺ എവരി ലൈഫ്. ദുഃഖങ്ങൾ തകരട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, പാപരോഗബന്ധനങ്ങൾ അഴിയട്ടെ, ഇപ്പോൾ സൗഖ്യമാകട്ടെ. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി രോഗമുള്ള സകല ശരീരങ്ങളിലും ഇപ്പോൾ വ്യാപരിക്കട്ടെ, തലമുതൽ പാദം വരെ വ്യാപരിക്കട്ടെ. അഗ്നിയായ ശക്തിയായ ആത്മാവിന്റെ അഭിഷേകമായി ഇപ്പോൾ വ്യാപരിക്കട്ടെ. മുഴകൾ അലിഞ്ഞ് അപ്രത്യക്ഷമാകുന്നു, ട്യൂമറുകൾ അലിഞ്ഞ് അപ്രത്യക്ഷമാകുന്നു, ക്യാൻസറുകൾ സൗഖ്യമാകുന്നു, ആർത്രൈറ്റിസ് രോഗം ഇപ്പോൾ സൗഖ്യമാകുന്നു, സന്ധി വേദനകൾ മാറിപ്പോകുന്നു. താങ്ക് യു ലോർഡ്. ചില ട്യൂമറുകൾ അലിയുന്നു, ഓ ലങ്സ് സൗഖ്യമാകുന്നു, ശ്വാസം മുട്ടുന്ന അനുഭവം മാറിപ്പോകുന്നു, ആസ്മയുടെ ആത്മാവ് പുറപ്പെട്ട് വെളിയിലേക്ക് വരികയാണ്. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. പൈൽസ് രോഗത്താൽ ഭാരപ്പെടുന്ന സഹോദരി യേശു തൊട്ടിപ്പോൾ സൗഖ്യമാക്കുന്നു. ബി ഹീൽഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. ഇൻഡസ്ട്രിയിൽ രോഗമായിരിക്കുന്ന, ബലഹീനമായി അനുഭവപ്പെടുന്ന, വേദന അനുഭവപ്പെടുന്ന അതേ സഹോദരിയുടെ മേൽ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. യേശു ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കുന്നു. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി. താങ്ക് യു ലോർഡ്. താങ്ക് യു. താങ്ക് യു ജീസസ്. ഫ്രൂട്ട്ഫുൾ അല്ലാതിരിക്കുന്ന ഗർഭാശയങ്ങളിൽ, ബ്ലീഡ് ചെയ്യുന്ന ഗർഭാശയങ്ങൾ യേശു ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. മക്കളില്ലാതിരിക്കുന്ന ചില ഗർഭാശയങ്ങളെ യേശുവിന്റെ ആണിപ്പോഴുള്ള കരം തൊട്ട് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഓ സൗഖ്യത്തെ പ്രാപിക്കുക, അനുഗ്രഹത്തെ പ്രാപിക്കുക, വിടുതലെണ്ണ പ്രാപിക്കുക. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹൃദയ രോഗങ്ങളെ സൗഖ്യമാക്കുന്നു, ബലഹീനതകൾ മാറിപ്പോകുന്നു. നന്ദി കർത്താവേ. ഓ താങ്ക് യു ലോർഡ്. ഡിസ്കിലെ ബലഹീനതകൾ യേശു ഇപ്പോൾ തൊട്ട് സൗഖ്യമാക്കുന്നു. റിസീവ് ദ ഹീലിംഗ്. സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. നന്ദി പറയുന്നു. കാഴ്ചക്കുറവുള്ള കണ്ണുകൾ യേശു ഇപ്പോൾ തുറക്കുകയാണ്. കേൾവി കുറവുള്ള ചെവികൾ യേശു തൊട്ട് സൗഖ്യമാക്കുകയാണ്. താങ്ക് യു ലോർഡ്. താങ്ക് യു. താങ്ക് യു. നന്ദി കർത്താവേ. നന്ദിയോടെ സ്തോത്രം. വാക്യകത്ത് അൾസർ രോഗത്താൽ ഭാരപ്പെടുന്ന അതേ സഹോദരന്റെ മേൽ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു. ബി ഹീൽഡ്. രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയാതെ ഭയപ്പെടുത്തുന്ന ചില അന്ധകാര ബന്ധനങ്ങളാൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ഓ വിടുവിക്കുന്ന പുനരുത്ഥാനത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. The power of resurrection is released upon the lives of people in the name of Jesus. Be delivered. ഇപ്പോൾ വിടുതൽ പ്രാപിക്കുക. ഇന്നു മുതൽ സുഖമായി ഉറങ്ങട്ടെ. ഇന്നു മുതൽ സ്വസ്ഥതയോടെ ഇരിക്കട്ടെ. ഇന്നു മുതൽ യേശുവിന്റെ നാമത്തെ ഉയർത്തട്ടെ. ഇന്നു മുതൽ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ തേജസ്സുള്ള മുഖം പ്രകാശിക്കട്ടെ. പുനരുത്ഥാനത്തിന്റെ ശക്തി ജീവിതങ്ങളിൽ അറിയുവാൻ ഓ താങ്ക് യു ലോർഡ്. നന്ദി അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. നന്ദി പറയുന്നു. നന്ദിയോട് നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ശക്തി ജീവിതങ്ങളിൽ വ്യാപരിക്കും.
ആവരിക്കുന്നത് കൊണ്ട് സ്തോത്രം, ജീവിതങ്ങൾ രൂപാന്തരം ഉണ്ടാകുന്നത് കൊണ്ട് സ്തോത്രം, ജീവന്റെ പുതുക്കത്തിൽ ജീവിപ്പാൻ തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ട് സ്തോത്രം, സൗഖ്യമാകുന്നത് കൊണ്ട് സ്തോത്രം, അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് നന്ദി, പരാജയങ്ങൾ മാറി ജയം വരികയാണ്, അതുകൊണ്ട് സ്തോത്രം, ബിസിനസ്സിലെ നഷ്ടങ്ങൾ മാറി ലാഭം ഉണ്ടാകുകയാണ് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, കുടുംബത്തിലെ അസമാധാനങ്ങളും ഭാരങ്ങളും മാറി സമാധാനവും സ്വസ്ഥതയും വരികയാണ്, അനുഗ്രഹം വരികയാണ്, ആശീർവാദം വരികയാണ്, ഉയർച്ച വരികയാണ്, ജോലിസ്ഥലങ്ങളെ സംഭവിക്കുകയാണ്, പ്രൊഫഷനിലെ സംഭവിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. പവർ ഓഫ് റിസറപ്ഷൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി, പുനരുത്ഥാനത്തിന്റെ ശക്തി, അന്ധകാരത്തിന്റെ ശക്തികളെ തകർത്ത്, ഓ താങ്ക് യു ലോർഡ്, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ ആഗ്രഹം ജീവിതങ്ങളിൽ വരികയാണ്. നന്ദിയോടെ സ്തോത്രം, മഹത്വം ഞങ്ങൾ അവിടത്തേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനായി നമ്മുടെ മധ്യയുണ്ട്. യേശുവിനെ ഉയർപ്പിച്ച അതേ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ വ്യാപരിക്കുന്നു. ക്രിസ്തുവിൽ വസിക്കുന്നവരായി ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മുടെ എല്ലാ ദിവസമുള്ള ജീവിതങ്ങളിൽ നമുക്ക് അവൈലബിൾ ആണെന്നുള്ള വിശ്വാസത്തോടെ, അറിവോടെ ജീവിപ്പാൻ, ജയാളികളായി ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കും. നിങ്ങളുടെ അത്ഭുത സാക്ഷ്യങ്ങൾ എഴുതിയാൽ നമുക്കൊരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഈ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുന്നതിനായും സാമ്പത്തികമായി സഹായിച്ചതിൽ പങ്കാളികളായിരിക്കുന്നതിനായും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദി പറയട്ടെ. തുടർന്ന് പ്രാർത്ഥിക്കുവാനും സാമ്പത്തികമായി സഹായിച്ച് പങ്കാളികളായിരിക്കുവാനും കർത്താവ് ആർക്കും കടക്കാരനല്ലാത്തത് കൊണ്ട് 100 മടങ്ങ് അനുഗ്രഹം പ്രാപിക്കുവാനും സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മുടെ എല്ലാ ദിവസവുമുള്ള ജീവിതങ്ങളിൽ അനുഭവിപ്പാൻ നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയെ അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളുടെ ശുശ്രൂഷയെ സ്നേഹിക്കുകയും നിങ്ങൾ പ്രാർത്ഥിക്കുകയും സാമ്പത്തികമായി സഹായിക്കുന്നത് കൊണ്ടും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും ഞങ്ങൾ നന്ദി പറയട്ടെ. നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് ഇന്ത്യയിൽ അനേകരുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ, അനേകരോട് യേശുവിനെ കുറിച്ച് പറയുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ചെക്കായിട്ടോ ഡ്രാഫ്റ്റായിട്ടോ മണി ഓർഡർ ആയിട്ടോ നിങ്ങളുടെ സംഭാവനകൾ ദൈവനാമ മഹത്വത്തിനായിട്ട് ഞങ്ങളുടെ ശുശ്രൂഷയിലേക്ക് അയക്കാം. ഞങ്ങളുടെ മെയിൽ വിലാസം ഹോപ്പ് ഇൻ ജീസസ്, കെസ്റ്റൺ റോഡ്, കൗഡിയാർ PO, ട്രിവാൻഡ്രം 695003. നിങ്ങൾക്ക് ഓൺലൈൻ ട്രാൻസ്ഫേഴ്സ് ഞങ്ങളുടെ ബാങ്കിലേക്ക് നടത്താം, ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡിപ്പോസിറ്റുകൾ ചെയ്യാം. ദയവായി ഞങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ ശ്രദ്ധിച്ചാലും, നിങ്ങൾ ഓൺലൈൻ ട്രാൻസ്ഫേഴ്സ് ചെയ്തു കഴിഞ്ഞാൽ ദയവായി ആ വിവരം ഞങ്ങളുടെ ഓഫീസിൽ വിളിച്ച് അറിയിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. അത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് റെസീപ്റ്റ് അയച്ചു തരുവാനും ഞങ്ങളുടെ മാഗസിൻ നിങ്ങൾക്ക് അയച്ചു തരുവാനും സഹായമാകും. ഞങ്ങളുടെ ഓഫീസ് നമ്പർ 9446318816. ഈ സമയത്ത് നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ പ്രെയർ സെന്റർ തയ്യാറാണ്. സ്ക്രീനിൽ കാണിക്കുന്ന ഈ നമ്പറുകളിലേക്ക് ഫോൺ ചെയ്യുവാനായിട്ട് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. 9446318816, 9446318846, 9446318856, 9446318886 എന്നീ നമ്പറുകളിലേക്ക് വിളിക്കുവാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യങ്ങൾ കത്തു മുഖേന ഞങ്ങൾ എഴുതി അറിയിക്കാം. ഞങ്ങളുടെ മെയിൽ വിലാസം ഹോപ്പ് ഇൻ ജീസസ്, കെസ്റ്റൺ റോഡ്, കൗഡിയാർ PO, ട്രിവാൻഡ്രം 695003. ഞങ്ങളുടെ ഓഫീസ് ഫോൺ നമ്പർ 9446318816. ഇമെയിൽ ആയിട്ട് നിങ്ങളുടെ കത്തുകൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് അയക്കാം. hopeinjesus.india@gmail.com എന്ന ഇമെയിലിലേക്ക് അയക്കുവാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാൻ നിങ്ങൾ മറക്കരുത്, www.hopeinjesus.in. 24 മണിക്കൂറും ഞങ്ങളുടെ വെബ് ചാനൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഡാഡിയുടെ പ്രസംഗം, എൻ്റെ പ്രസംഗം, ഞങ്ങളുടെ ടീമിലെ പാസ്റ്റേഴ്സിൻ്റെ പ്രസംഗം കാണുവാൻ www.hopeinjesus.tv എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുവാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യാം. ഹോപ്പ് ഇൻ ജീസസ് ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യുക, പാസ്റ്റർ അനീഷ് മാനോ സ്റ്റീഫൻ എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾ ഞങ്ങളുടെ മെസ്സേജസ് അയച്ചാൽ ഞങ്ങൾ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8 മണി മുതൽ 10 മണി വരെ തിരുവനന്തപുരം സിറ്റിയിൽ ഹോപ്പ് ഇൻ ജീസസ് പ്രെയർ സെന്ററിൽ നന്ദൻഗോഡ് ജംഗ്ഷനിൽ നിന്നും നളന്ദയിലേക്ക് പോകുന്ന റോഡിൽ ആരാധനയും വചന ശുശ്രൂഷയും നടക്കുന്നു. ബ്രദർ എസ് ജെ മനോമോഹനും പാസ്റ്റർ മോനീഷ് മനോ സ്റ്റീഫനും ശുശ്രൂഷിക്കുന്നു. കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെടുവൻ. നെടുമങ്ങാടിൽ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 1 മണി വരെ നെടുമങ്ങാട് ഹോപ്പ് ഇൻ ജീസസ് പ്രത്യാശ കേന്ദ്രത്ത് ബ്രദർ എസ് ജെ മനോമോഹനും പാസ്റ്റർ അജി ജസ്റ്റിസും ഒരുമിച്ച് ശുശ്രൂഷിക്കുന്നു. വന്ന് അനുഗ്രഹിക്കപ്പെട്ടാലും. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹമാക്കി തീർക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.